എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. നമുക്കെല്ലാവർക്കും ചില കുഴപ്പിക്കുന്ന ചോദ്യങ്ങളുണ്ടാവും, ചില സെഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ചില വിഷയങ്ങളുണ്ടാവും. അതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചാൽ ആ ഒരു പർട്ടിക്കുലർ സെഷനിൽ ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, അല്ലെങ്കിൽ അത് ആ സമയത്ത് തെറ്റിപ്പോവാൻ നമുക്കെപ്പോഴും ടെൻഡൻസി കാണിക്കുന്ന ചില വിഷയങ്ങളോ ടോപ്പിക്സോ ഉണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ക്ലാസ്സാണിത്. ഇത് നമുക്കൊക്കെ കോമൺ ആയിട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്ന 10 ടോപ്പിക്കുകളാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്കതിൽ കൂടുതൽ കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം നിങ്ങൾക്ക് ഏതാണ് ബുദ്ധിമുട്ട് എന്ന് തോന്നിക്കുന്നത്. അപ്പോൾ ആദ്യം തൂലിക നാമം. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇതിങ്ങനെ ബൈ ഹാർട്ട് പഠിക്കലാണ്. എന്തായാലും ചില സമയത്ത് പ്രോബബിലിറ്റി ഓഫ് ഈ ചോദ്യം വളരെ കൂടുതലാണ്. അപ്പോൾ പിന്നെ ഈ പറഞ്ഞ നന്ദനാരാണെന്ന് ചോദിച്ചാൽ പി സി കുട്ടികൃഷ്ണനാണോ, പി സി ഗോപാലകൃഷ്ണനാണോ, പി സി ഗോപാലനാണോ, അങ്ങനെ ഒരു എപ്പോഴും എന്താ പറയുക, ഒരു അനിശ്ചിതത്വം, ഒരു അൺസർട്ടനിറ്റി നിലനിൽക്കുന്ന ഒരു ചോദ്യമാണ് ഈ പറയുന്ന തൂലിക നാമം എന്ന് പറയുന്നത്. എപ്പോഴും തെറ്റിപ്പോവാൻ സാധ്യതയുള്ള ചോദ്യം. അങ്ങനെ ഒരുപാടെണ്ണം ഉണ്ട്. നമ്മൾ ബൈ ഹാർട്ട് പഠിച്ചതായിരിക്കും ഒരു കോഡ് ഉണ്ടാവും. പക്ഷേ ഈ കോഡൊക്കെ ഉണ്ടല്ലോ, ആ ഒരു പരീക്ഷാ സമയത്ത് 4 ഓപ്ഷൻ കാണുമ്പോൾ ഈ കോഡുകൾ നമ്മൾ ചിലപ്പോൾ മറന്നു പോകുമോ, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവുകയോ ചെയ്യുക. അപ്പോൾ അങ്ങനെ തെറ്റിപ്പോകുന്ന ആദ്യത്തെ വളരെ കൺഫ്യൂസിംഗ് ആയിട്ട് നമുക്കൊക്കെ തോന്നാൻ സാധ്യതയുള്ള, എനിക്ക് നിർബന്ധമായി അല്ലെങ്കിൽ ഉറപ്പായിട്ടും തോന്നുന്നൊരു കാര്യമാണ് ഈ തൂലിക നാമം എന്ന് പറയുന്നത്. 2 ധാതുക്കൾ, ചിലത് ഏത് സംസ്ഥാനത്താണ് ചോദിക്കുക, അല്ലെങ്കിൽ ഏത് സ്ഥലത്താണ് ചോദിക്കുക. അപ്പോൾ ഇപ്പോൾ കോപ്പർ അല്ലെങ്കിൽ ബോക്സൈറ്റ് ഏത് സംസ്ഥാനത്താണ് ചോദിക്കും. പഠിച്ചു പോയാലും പെട്ടെന്ന് ഇപ്പോൾ ഈ പറയുന്ന ഇപ്പോൾ ചോട്ടാനാഗ്പൂർ ഏരിയയിലുള്ള ഒഡീഷയോ, അല്ലെങ്കിൽ ഈ എന്താ പറയുക, രാജസ്ഥാനോ ഒഡീഷ, ഈ പറയുന്ന മിനറൽ റിച്ച് ആയിട്ടുള്ള സ്ഥലങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കൺഫ്യൂസ്ഡ് ആവും. ഏത് സ്റ്റേറ്റിലാണ് കോപ്പർ, ഏത് സ്റ്റേറ്റിലാണ് അലുമിനിയം, ഏത് സ്റ്റേറ്റിലാണ് മൈക്ക എന്നുള്ളത് അത് നമുക്കെപ്പോഴും കൺഫ്യൂസിംഗ് ആണ്. ആ ചോദ്യം നിർബന്ധമായി വരികയും ചെയ്യും, കാരണം മിനറൽ ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സെക്ഷനാണ്. പക്ഷേ സെറ്റ് തെറ്റിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. 3rd കാര്യം എന്ന് പറയുന്നത് രാജാക്കന്മാരും അതായത് ഭരണാധികാരികളും അവരുടെ നയങ്ങളുമാണ്. അപ്പോൾ നമുക്കറിയാം ഡൽഹി സുൽത്താനേറ്റ്സ് ഉണ്ട്, മുഗൾസ് ഉണ്ട്, അശോകയുണ്ട്, സംഗം ഏജുണ്ട്, അതുപോലെ തന്നെ ഗുപ്താസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് രാജവംശങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിനുശേഷം ഒരുപാട് എന്താ പറയുക, ഇപ്പം തിരുവിതാംകൂർ എടുക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ മാർത്താണ്ഡവർമ്മ മുതൽ അങ്ങോട്ട് ഒരുപാട് രാജാക്കന്മാരും അവരുടെ നയങ്ങളും അവർ സ്വീകരിച്ചിരുന്ന പോളിസീസൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള സാധ്യത നമ്മൾ റിവൈസ് ചെയ്തില്ലെങ്കിൽ ഉണ്ടാവാറുണ്ട് അല്ലേ. ചില നിയമങ്ങളും അതിൻ്റെ ഡേറ്റുകളും ഒക്കെ, ഇപ്പോൾ നമുക്കറിയാം വിവരാവകാശ നിയമമുണ്ട്, നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ഉണ്ട്, അതുപോലെ തന്നെ NGT, അതുപോലെ തന്നെ മറ്റ് പല നിയമങ്ങളും നമുക്കറിയാം. ഇപ്പോൾ ഇൻകം ടാക്സ്, മെറ്റർണിറ്റി ബെനിഫിറ്റ് ആക്ട്, അങ്ങനെ ഒരുപാട് നിയമങ്ങളുണ്ട്. അതിൻ്റെ ഡേറ്റ്സും ചില സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. പിന്നെ ഗവർണർ ജനറലിൻ്റെ കാലത്തെ സംഭവങ്ങൾ, ഇപ്പോൾ നമുക്കറിയാം 1857 റിവോൾട്ട്, 1861 വൈറ്റ് മ്യൂട്ടണി, അതുപോലെ പോർട്ട്ഫോളിയോ സിസ്റ്റം. പോർട്ട്ഫോളിയോ സിസ്റ്റം ഏത് ഗവർണർ ജനറലിൻ്റെ കാലഘട്ടത്താണ് പോർട്ട്ഫോളിയോ സിസ്റ്റം നിലവിൽ വന്നത്? ലോർഡ് കാനിംഗ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഗവർണർ ജനറൽമാർ, വൈസ്രോയ്മാർ, അവർ ഭരണകാലത്ത് നടന്ന കാര്യങ്ങൾ, അതൊക്കെ നമുക്ക് കൺഫ്യൂസിംഗ് ആണ്. പെട്ടെന്ന് റീകലക്ട് ചെയ്തെടുക്കാൻ ചില സമയത്ത് ബുദ്ധിമുട്ടാറുണ്ട് അല്ലേ. ചില സ്കീമുകളും പദ്ധതികളും, ഇപ്പോൾ സ്റ്റാൻഡപ്പ് ഇന്ത്യ എന്താണ്, ഏത് സമയത്താണ് ലോഞ്ച് ചെയ്ത്, സ്റ്റാർട്ടപ്പ് ഇന്ത്യ കാരണം എന്താണ്, ഒരുപാട് സ്കീമുകളുണ്ട്. ഇപ്പം പൊതുവിലും പുതിയ സ്കീമുകളെക്കുറിച്ച് നമുക്കറിയാം. ഇപ്പോൾ അടൽ പെൻഷൻ യോജന അറിയാം, അല്ലെങ്കിൽ PMJJBY, PMSBY, അതുപോലെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ, സ്റ്റാൻഡപ്പ് ഇന്ത്യ, അതിൻ്റെ ബെനിഫിഷ്യസി ആരൊക്കെയാണ്, അങ്ങനെയൊക്കെ നമുക്കറിയാം. പക്ഷേ കുറച്ച് മുമ്പോട്ട് എടുക്കുമ്പോൾ ഇന്ദിരാവാസ് യോജന, അല്ലെങ്കിൽ ഗ്രാമീൺ സടക്ക് യോജന, അങ്ങനെ ഒരുപാട് സ്കീമുകളുടെ ഡേറ്റും, ഏത് വർഷം ഏത് ഇപ്പോൾ പഞ്ചവത്സര പദ്ധതികളാണ് അടുത്തത്, പഞ്ചവത്സര പദ്ധതി ഏത് സ്കീം, ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് നടപ്പിലാക്കിയത്, അങ്ങനെ പല കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കാര്യമുണ്ട്. പിന്നെ ഓർഗാനിക് കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രിയിലെ കോമ്പൗണ്ടുകൾ, കോമ്പൗണ്ടുകളുടെ മിശ്രിതങ്ങൾ എന്താണ് ഇതിനെ വിളിക്കുക, ബ്ലൂ വിട്രിയോൾ എന്താ, വൈറ്റ് വിട്രിയോൾ എന്താ, ഗ്രീൻ വിട്രിയോൾ എന്താ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ കൺഫ്യൂസിംഗ് തോന്നാറുണ്ട്. പ്രക്രിയകൾ, ഇപ്പോൾ കെമിസ്ട്രിയിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പ്രക്രിയ എന്ന് പറയുന്നത്. അതായത് എന്ത് പ്രോസസ്സ് കൊണ്ടാണ് എന്ത് രാസ കോമ്പൗണ്ടുകൾ ഉണ്ടാക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ അമോണിയക്ക് വേറെ പ്രക്രിയ, അല്ലെങ്കിൽ മറ്റ് കോമ്പൗണ്ടുകൾക്ക് വേറെ പ്രക്രിയ. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റീലിൻ്റെ സ്ലാഗ് എന്താണ് ഡിസ്റ്റിലേഷൻ മെത്തേഡ്, അങ്ങനെ പല മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ചില സമയത്ത് ഈ മെത്തേഡ് ഏതിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സമയത്ത് കിട്ടാതെ വരാറുണ്ട് അല്ലേ. പിന്നെ മാത്സിലാണെങ്കിൽ പ്രോബബിലിറ്റി, ഇപ്പോൾ 10 കാർഡ്സുകളിൽ നിന്ന് 2 എടുത്തു, അല്ലെങ്കിൽ ഒരു സർക്കിളിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ എത്ര ഷെയ്ക്ക് ഹാൻഡ്സ് ആയി, അങ്ങനെ ചില കൺഫ്യൂസിംഗ് ആയിട്ടുള്ള പോർഷൻസ് എപ്പോഴും നമ്മുടെ മാർക്ക് ഇല്ലാതാക്കാറുണ്ട്, അല്ലെങ്കിൽ ആ സമയത്ത് കൺഫ്യൂസ്ഡായി നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാറുണ്ട്. അതിലെനിക്ക് തോന്നിയതാണ് ഈ 10 എണ്ണം. നിങ്ങൾക്ക് അതിലും കൂടുതൽ ചിലപ്പം ഉണ്ടാവും, ചിലപ്പോൾ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഇതിന് ആകെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള റിവിഷനാണ്. വളരെയധികം സമയമെടുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുക, പരീക്ഷയുടെ തലേന്ന് അല്ലെങ്കിൽ അതിന് മുമ്പൊക്കെ ഇത് കണ്ടിരിക്കണം, ഇങ്ങനെയുള്ള കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഫാക്ട്സ് കണ്ടിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അവിടെ പോയി റീകലക്ട് ചെയ്യാൻ പറ്റൂ. ഇല്ല, അല്ലാത്ത പക്ഷം ഏതെങ്കിലും ഒരു ദിവസം പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള സബ്ജക്റ്റുകൾ പഠിക്കാൻ സാധിക്കാറില്ല, അല്ലെങ്കിൽ റീകലക്ട് ചെയ്യാൻ സാധിക്കാറില്ല. ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. ബൈ, ടേക്ക് കെയർ.